നമസ്കാരം. ഇന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് വ്യത്യാസപ്പെടുത്തിയ ഒരു മോഡലാണ്. ഓക്കെ, ഒരു വസ്തുവിന്റെ വിലയിൽ 30% കൂട്ടിയതിനു ശേഷം 10% ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റാൽ. ഓക്കെ, ചോദ്യം എന്താ? ഒരു വസ്തുവിന്റെ വിലയിൽ 30% വില കൂട്ടിയതിനു ശേഷം 10% ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റാൽ ഈ സംഭവം എവിടെയാണ് നടക്കുക? സാധാരണ ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാൾ ഒരു വസ്തു വാങ്ങും, അതിനുശേഷം അയാൾ അതുമേ വില കൂട്ടി ഒരു MRP ഇടും, അയാളുടെ വക ഒരു മാർക്കഡ് പ്രൈസ്, എന്നിട്ടാണ് ഡിസ്കൗണ്ട് അനുവദിച്ച് ആ വസ്തുവിന്റെ വില വിൽക്കുക. മനസ്സിലാവണുണ്ടോ എന്ന് വിചാരിക്കണം. ഇപ്പൊ ഒരു ബാഗ് വാങ്ങണമെന്ന് വിചാരിക്കുക, അയാൾ വാങ്ങിയ വിലക്ക് എന്തായാലും അയാൾ വിൽക്കുന്നുണ്ടാവില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യും? കുറച്ച് വില കൂട്ടിയിടും, എന്നിട്ട് അയാൾ പറയും നിങ്ങളായതുകൊണ്ട് 3% ഡിസ്കൗണ്ടിൽ തരാം. ഈ ഒരു സിസ്റ്റത്തിനാണ് അങ്ങനത്തെ കണക്കുകൾ ഉപയോഗിക്കുക. നാം ശ്രദ്ധിച്ചു കേൾക്കുക കേട്ടോ. ഞാനാണ് ആ വസ്തു വാങ്ങുന്ന വ്യക്തി, കടക്കാരൻ ഞാനാണ്. സോ ഞാൻ വാങ്ങുമ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് 100%. ക്ലിയർ ആയി? സോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് 100% വരുന്നത്. അതുമ്മിൽ നിന്നും 30% വില കൂട്ടുകയാണ്. എന്നിട്ടാണ് ഞാൻ ഒരു ലേബിൾ ഒട്ടിച്ച് പരസ്യ വില അതുമ്മ പ്രഖ്യാപിക്കുന്നത്. ആ പരസ്യ വിലയിൽ നിന്നുമാണ് ഞാൻ ഡിസ്കൗണ്ട് അനുവദിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ. ഓക്കെ, ഇതിനെ ഞാൻ ഒരു ഡയഗ്രാം രൂപത്തിലാണ് എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ. ഞാൻ വാങ്ങുന്ന വിലയെ ഞാൻ എന്താ ഇങ്ങനെ എഴുതി, 100% ഞാൻ വാങ്ങിയ വില. ക്ലിയർ ആവണുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് എന്റെ വാങ്ങിയ വില. ഇതുമ്മൽ നിന്നും ഞാൻ എന്തു ചെയ്യുന്നു? 30% വില കൂട്ടുകയാണ്. സോ 100 രൂപയുടെ വസ്തുവിന്മേൽ 30% വില കൂട്ടുകയാണെങ്കിൽ വസ്തുവിന്റെ വില വിൽ ബി 130. ഇതിനെയാണ് ഞാൻ എന്ത് വില എന്ന് പറയുന്നത്? പരസ്യ വില. ഞാൻ ആ ലേബിളിന്മേൽ എഴുതുന്ന വിലയാണ് ഈ 130. എന്നിട്ട് ഞാൻ അതുമ്മന്നിൽ നിന്നാണ് 10% ഡിസ്കൗണ്ട് അനുവദിക്കുന്നത്. ഞാൻ അനുവദിച്ചത് 10% ഡിസ്കൗണ്ട് എന്നാണ്. ഒരിക്കലും ഞാൻ വാങ്ങിയ വിലയെന്നല്ലാട്ടോ ഡിസ്കൗണ്ട് അനുവദിക്കുക. ഞാൻ വിൽക്കാൻ ഉദ്ദേശിച്ച വിലയിൽ നിന്നും 10% ഡിസ്കൗണ്ട് അനുവദിക്കുന്നു. 13 രൂപയാണ് ആരുടെ ഡിസ്കൗണ്ട്? 130 10% എന്ന് പറയുന്നത് 13 രൂപയാണ്. ഞാൻ അത് കുറച്ചാണ് വിൽക്കുക. സോ ഞാൻ വിൽക്കുന്ന വില വിൽ ബി 117. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി എക്സ്പ്രസ് ചെയ്യുക കേട്ടോ. വ്യക്തമായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഇതിന്മൻ ബേസ് ചെയ്ത എല്ലാ കണക്കുകളും നമുക്ക് ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിച്ചു കാണുക, ഇതാണ് ഞാൻ വാങ്ങിയ വില. ഇപ്പോഴത്തെ എന്റെ CP എന്ന് പറയുന്നത് 100. ഞാൻ മാർക്ക് ചെയ്ത പ്രൈസ് ആണ് എന്ത്? 130. വില കൂട്ടിയതിനു ശേഷം വിലയാണ് എന്ത്? 130. അതുമ്മന്നിൽ നിന്നാണ് ഞാൻ ഡിസ്കൗണ്ട് കൊടുത്ത് വിൽക്കുന്നത്. സോ ഇവനാണ് ആര്? എന്റെ SP. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ശ്രദ്ധിച്ചു കാണുക കേട്ടോ. ഞാൻ വാങ്ങിയ വിലയാണ് 100, വിറ്റ വില 117. എനിക്ക് അവിടെ ലാഭം ഉണ്ടായിട്ടുണ്ട്. എത്ര രൂപ? 17 രൂപ. ലാഭശതമാനം എങ്ങനെയാ കാണുക? 17 വാങ്ങിയ വില ഇൻടു 100. സോ ക്ലിയർ ആയോ? എന്റെ പ്രോഫിറ്റ് വിൽ ബി 17%. വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേ മോഡൽ ഒരു കണക്കും കൂടി ഞാൻ എഴുതുകയാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, എന്നിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായി എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഞാൻ വെറുതെ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ഒരു വട്ടം വരച്ച് ഞാൻ എഴുതുകയാണ്. നിങ്ങൾക്ക് എന്താ മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് നോക്കിയിട്ട് പറയാ. ക്ലിയർ? നോക്കാട്ടോ, ഞാൻ ഇവിടെ എഴുതുന്നത് കാണുക. ചോദ്യം ഇങ്ങനത്തെ ഒരു ചോദ്യത്തിൽ എന്താ ചോദ്യം വരിക എന്നറിയോ? ശ്രദ്ധിച്ച് കാണുക. ഞാനൊരു വസ്തു വാങ്ങി 50% വില കൂട്ടിയതിനു ശേഷം 30% ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? PSCയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഒന്നും കൂടിയും പറയാം, ഒരു വസ്തുവിന്മേൽ 50% വില കൂട്ടിയതിനു ശേഷം 30% ഡിസ്കൗണ്ട് അനുവദിച്ചാൽ, നോക്കൂ, 100 രൂപയാണ് നമ്മുടെ വസ്തുവിന്റെ വില എന്ന് കണക്കാക്കിയാൽ 50% വില കൂട്ടുകയാണ്. 100 ന് 50% കൂട്ടി 150 രൂപ. ഇതാണ് ഞാൻ പരസ്യപ്പെടുത്തുന്ന വില. അതിൽ നിന്നും 30% ഡിസ്കൗണ്ട് അനുവദിക്കുകയാണ്. എന്തുമ്മന്നിൽ നിന്നും 150 നിന്നും 150 ന്റെ 30% ആയ 45 രൂപ കുറച്ച്
ഞാൻ വിൽക്കുന്നതാണ് 105. സോ ഡയറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഇവനാണ് എന്താ സി പി, ഇവൻ എം പി, ഇവൻ എന്താ എസ് പി. എന്താ എം പി എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കണോ? മാർക്ക്ഡ് പ്രൈസ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? നോക്കൂ, ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം കേട്ടോ എന്താണ് നമുക്ക് നോക്കിയാൽ കാണുന്നത്. 100 രൂപയുടെ വിലയുള്ള വസ്തു വിറ്റിരിക്കുന്നത് 105 രൂപയ്ക്കാണ്. സോ എനിക്ക് അവിടെ ലാഭം ഉണ്ടായില്ലേടോ. എത്ര രൂപ? 5 രൂപ. സോ ലാഭം ബൈ വാങ്ങിയ വില ഇൻടു 100 അല്ലേ ലാഭ ശതമാനം. ഡയറക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് എത്തിയില്ലേ? എന്റെ ലാഭ ശതമാനം 5%. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതേ കണക്കുകളിൽ പല പോർഷൻസും ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അതാണ് ഈ പാർട്ടിൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? സോ ഫസ്റ്റ് ടൈപ്പ് ചോദ്യമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ക്ലിയർ? ഇതേ മോഡൽ ഒരു ചോദ്യം കൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഞാൻ ഒരു വസ്തുവിന്റെ വിലയിൽ 30% വില കൂട്ടിയതിനു ശേഷം 30% ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ലാഭമോ നഷ്ടമോ? ക്ലിയർ ആയോ? എന്താ പറഞ്ഞേ? ഞാൻ ഒരു വസ്തുവിന്റെ വിലയിൽ 30% വില കൂട്ടിയതിനു ശേഷം, മനസ്സിൽ എന്നെ വരണില്ലേ, എന്താ 100 രൂപയുടെ വസ്തുവാണ്, 30% വില കൂട്ടി എത്ര രൂപയായി? 130 രൂപയായി. 30% ഡിസ്കൗണ്ട് അനുവദിക്കുകയാണ്. എന്തും വന്നതിൽ നിന്ന്? 130ൽ നിന്ന് 30% കുറച്ചാൽ 10%, 13 അല്ലേ. 30% എന്ന് പറഞ്ഞാൽ എത്രയാ? 39 രൂപ കുറച്ചു വിൽക്കുകയാണ്. വിൽക്കുന്ന വില എത്രയാ? 91. സോ നഷ്ടമാണ് ഉണ്ടായത്. എത്ര രൂപ നഷ്ടം? 9 രൂപ. സോ നഷ്ടശതമാനം എത്രയാ? 9%. ഡയറക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് വരാട്ടോ. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാം. ഞാനൊരു വസ്തുവിന്റെ വിലയിൽ, അപ്പൊ 100 രൂപ, 30% കൂട്ടി, 30% കൂട്ടി എത്ര രൂപയായി? 130 രൂപ. അതിൽ നിന്നും 30% ഡിസ്കൗണ്ട് അനുവദിക്കുകയാണ്. സോ എത്രയുണ്ടാവുക? നോക്കൂ, 130ന്റെ 30% എന്നാണ് പറയുന്നത്. സോ ക്ലിയർ ആയോ? 39 രൂപ കുറയ്ക്കാണ്. എന്തിൽ നിന്നും? 130ൽ നിന്നും 39 രൂപ കുറച്ച് വിൽക്കുന്നത് 91 രൂപയ്ക്കാണ്. ക്ലിയർ ആയോ? നോക്കൂ, 100 രൂപയുടെ വസ്തു വിറ്റിരിക്കുന്നത് എത്ര രൂപയ്ക്കാ? 91 രൂപയ്ക്കാ. നഷ്ടല്ലേ ഉണ്ടായത്? എത്ര രൂപ നഷ്ടമുണ്ടായി? 9 രൂപ. ബൈ 100 × 100. ക്ലിയർ ആയോ? സോ നഷ്ടം വിൽ ബി 9%. ക്ലിയർ ആയോ? ഇതേ പാറ്റേണിൽ എത്ര കണക്കുകൾ ചെയ്യാന്നറിയോ? ഇതിനൊക്കെ സാധാരണ നിലയ്ക്ക് ഫോർമുലയായി യൂസ് ചെയ്യാറ് A²/100. മനസ്സുകൊണ്ട് ചെയ്യാലോ ഇല്ലേ? ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ഒരു വസ്തുവിന്റെ വിലയിൽ 20% വില കൂട്ടിയതിനു ശേഷം 20% ഡിസ്കൗണ്ട് അനുവദിച്ചാൽ, ആ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോ തന്നെ നമുക്ക് പോവാൻ പറ്റണ്ടേ, എന്താ 20% വില കൂട്ടി, അപ്പൊ തന്നെ എത്ര? 120. 20% വില കുറച്ചു, 120ന്റെ 20% 24 രൂപയാണ് കുറച്ചാൽ. അപ്പൊ എത്രയാ? 120ൽ നിന്നും 24 രൂപ കുറച്ചാൽ വിൽക്കുന്ന വില 96 ആണ്. 4% നഷ്ടം. ക്ലിയർ ആയോ? ഓക്കെ, ഇതേ പാറ്റേണിൽ വേണം പോകാൻ. നമ്മൾ ഈ ശതമാനം മനസ്സുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാ ചെയ്യുക? എൻ്റെ പെർസെൻറ്റേജ് വൈസസ് കാൽക്കുലേഷൻ ചാപ്റ്റർ നിങ്ങൾ നോക്കുക, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് മനസ്സുകൊണ്ട് ചെയ്യണേ എന്നുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതാണ് ഒരു മോഡൽ കണക്ക്. ഇതിനെ കുറച്ചും കൂടി വ്യത്യാസപ്പെടുത്താൻ പോവുകയാണ് കേട്ടോ. ശ്രദ്ധിക്കാം, ഒരു വസ്തുവിന്റെ വിലയിൽ 20% ഡിസ്കൗണ്ട് അനുവദിച്ചതിനു ശേഷം 10% കൂടി ഡിസ്കൗണ്ട് അനുവദിച്ചാൽ മൊത്തം എത്ര ശതമാനം ഡിസ്കൗണ്ടിനോട് തുല്യം? ചോദ്യം ഒന്നും കൂടിയും പറയാം കേട്ടോ. ഒരു വസ്തുവിന്റെ വിലയിൽ 20% ഡിസ്കൗണ്ട് അനുവദിച്ചതിനു ശേഷം 10% അഡീഷണൽ ഡിസ്കൗണ്ട് അനുവദിക്കുകയാണ്. മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കൂ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഒരു വസ്തുവിന്റെ വിലയിൽ, അപ്പൊ 100 രൂപ കണക്കാക്കുകയാണ്. ഈ 100 രൂപ എന്നല്ല കേട്ടോ, ഇത് എക്സാക്ട്ലി 100% എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഒരു വസ്തുവിന്റെ വിലയിൽ 20% ഡിസ്കൗണ്ട് അനുവദിച്ചതിനു ശേഷം 100ന്റെ 20% കുറയ്ക്കാണ്. 10% 10 അല്ലേ. സോ 20% കുറച്ച് എത്രയാ വരാൻ പോണേ? 80 രൂപയാണ് ഇപ്പൊ ഉദ്ദേശിച്ചിരിക്കുന്ന വില. അതിൽ നിന്നും 10% ഡിസ്കൗണ്ട് അനുവദിക്കുകയാണ്. എന്തിൽ നിന്നും? 80ൽ നിന്നും 10%. അപ്പൊ എത്ര രൂപയാ കുറച്ച്? 8 രൂപയും കൂടിയും കുറച്ച്. വിൽക്കുന്നത് എത്ര രൂപയ്ക്കാ? 72 രൂപയ്ക്കാണ്. 100 രൂപയുടെ വസ്തു വിറ്റത് 72 രൂപയ്ക്കല്ലേടോ. അപ്പൊ എന്താ ഉണ്ടാവണത്? 28 രൂപ കുറവ് വരികയാണ്. അപ്പൊ ഒറിജിനൽ വിലയിൽ നിന്നും ഉണ്ടാകുന്നത് എത്രയാ? 28 രൂപ കുറവ്. സോ 28% ഡിസ്കൗണ്ടിനോട് തുല്യം.
ഒറ്റ ഡിസ്കൗണ്ട് ആണ്, രണ്ട് ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട്, 20%. സോ ഒറ്റ ഡിസ്കൗണ്ട് ആയിട്ട് എത്രയാ വന്നേ, 28% ഡിസ്കൗണ്ട്. സക്സസീവ് ഡിസ്കൗണ്ട് എന്നാണ് ഇതിനെ പറയാറ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു കാര്യം കൂടി ചെയ്യാൻ, ഒരു വസ്തുവിന്റെ വിലയിൽ 10% ഡിസ്കൗണ്ട് അനുവദിച്ചതിനു ശേഷം 20% വില കൂട്ടി വിറ്റാൽ ലാഭം എത്ര ശതമാനത്തിനോട് തുല്യം? ശ്രദ്ധിച്ചു കേൾക്കാട്ടോ, ഒരു വസ്തുവിന്റെ വിലയിൽ 10% ഡിസ്കൗണ്ട് അനുവദിച്ചതിനു ശേഷം അപ്പൊ തന്നെ എത്രയായി, 90%. എന്നിട്ട് എന്താ പറഞ്ഞേ, 20% വില കൂട്ടി വിറ്റാൽ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇതിൽ നിന്നും 20% വില കൂട്ടുകയല്ലേ. സോ ഇവിടെ നിന്ന് 20% കൂട്ടുമ്പോൾ ശ്രദ്ധിക്ക, 10% എന്ന് പറഞ്ഞത് 9 അല്ലേ. അപ്പൊ 20% എന്ന് പറഞ്ഞാൽ എത്രയാ, 18 രൂപയാണ് കൂട്ടി വിൽക്കുന്നത്. സോ വിൽക്കുന്ന വില എത്രയാ, 108. 100 രൂപയുടെ സാധനം 108 രൂപയ്ക്ക് വിറ്റാൽ 8% അല്ലേ ലാഭം വരുന്നത്. ക്ലിയർ ആയോ? ഈ കണക്കുകൾ സാധാരണ നിലയ്ക്ക് ഇങ്ങനെയല്ല കേട്ടോ ചോദിക്കുക. ഏ ഒരു കാർ 10% ഡിസ്കൗണ്ടിൽ വാങ്ങി 20% വില കൂട്ടി വിറ്റാൽ യഥാർത്ഥ വിലയിൽ നിന്നും വരുന്ന മാറ്റം. ഒന്നും കൂടിയും പറയാട്ടോ, ഏ ഒരു കാറ് 10% ഡിസ്കൗണ്ടിൽ വാങ്ങി 20% വില കൂട്ടി വിറ്റാൽ യഥാർത്ഥ വിലയിൽ നിന്നും വരുന്ന മാറ്റം. ക്ലിയർ ആയോ? ഇതിന്റെ അകത്ത് ABC എന്നെല്ലാം കൊടുത്ത് കണക്കുകൾ വരാറുണ്ട്. ഏ ഒരു കാർ 10% നഷ്ടത്തിൽ ബിക്ക് കൊട്ടു, ബി 20% കൂട്ടി സിക്ക് വിറ്റു, എങ്കിൽ യഥാർത്ഥ വിലയിൽ നിന്നും വരുന്ന മാറ്റം എത്ര? ക്ലിയർ ആവണുണ്ടോ? ഇങ്ങനത്തെ കണക്കുകൾ വളരെയധികം ചോദിക്കാറുണ്ട്. ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണ് ഈ കണക്ക്. ഒരു കണക്കും കൂടിയും പറയട്ടെ, ശ്രദ്ധിക്കാട്ടോ. ഒരു വസ്തുവിന്റെ വിലയിൽ 20% ഡിസ്കൗണ്ട് അനുവദിച്ചതിനു ശേഷം 40% കൂട്ടി വിറ്റാൽ, ശ്രദ്ധിക്ക, ഒരു വസ്തുവിന്റെ വിലയിൽ 20% ഡിസ്കൗണ്ട് അനുവദിച്ചതിനു ശേഷം 40% കൂട്ടി വിറ്റാൽ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, എവിടുന്നാണ് കൂട്ടണേ, 80%-ൽ നിന്നും 40%. അപ്പൊ നോക്കൂ, 32 രൂപയല്ലേ കൂട്ടി വിൽക്കുന്നത്. സോ വിൽക്കാൻ പോകുന്നത് 112 രൂപയ്ക്കാണ്. സോ യഥാർത്ഥ വിലയിൽ നിന്നും വരുന്ന മാറ്റം എത്രയാ, 12% ലാഭമാണ്. ക്ലിയർ ആവണുണ്ടോ പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ പാറ്റേണിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ. ഇനി നമ്മൾ എങ്ങനെയാ പഠിക്കണം എന്ന് വെച്ചാൽ, ഈ ഓരോന്നും ഇല്ലാണ്ടാക്കി ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കലാണ്. ക്ലിയർ ആവണുണ്ടോ? ആ സെക്ഷനിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. നോക്കുക, നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ SSC ഒക്കെയാണ് ആ ഭാഗങ്ങൾ ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. ഒരു വസ്തുവിന്റെ വിലയിൽ 20% കൂട്ടിയതിനു ശേഷം ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റപ്പോൾ 8% ലാഭം ലഭിച്ചു എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ചോദ്യം ഒന്നും കൂടിയും പറയാട്ടോ, ഒരു വസ്തുവിന്റെ വിലയിൽ 20% കൂട്ടിയതിനു ശേഷം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതാം കേട്ടോ. വസ്തുവിന്റെ വിലയിൽ 20% വില കൂട്ടിയില്ലേടോ, സോ വസ്തുവിന്റെ വില എത്രയാ വരാൻ പോണേ, 120. എന്നിട്ട് അവർ എന്ത് ചെയ്തു, ഒരു ഡിസ്കൗണ്ട് അനുവദിച്ചു. അത് എത്രയാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. സോ ഡിസ്കൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വിറ്റപ്പോൾ കിട്ടിയ ലാഭമാണ് എന്ത്, 8%. സോ എനിക്ക് കിട്ടിയത് 108 രൂപയല്ലേ, അതല്ലേ 8% ലാഭം എന്ന് പറഞ്ഞത്. 100 രൂപയുടെ വസ്തുവിന് 8% ലാഭം കിട്ടിയാൽ 108 രൂപയ്ക്കല്ലേ വിറ്റിട്ടുണ്ടാവുക. ക്ലിയർ ആവണുണ്ടോ? ഇനി ചോദ്യം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ലേ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. എങ്ങനെയാ, ഒരു വസ്തുവിന്റെ വിലയിൽ 20% കൂട്ടി ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റപ്പോഴും 8% ലാഭം ലഭിച്ചു. നമുക്ക് ഈ പാറ്റേണിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? സാധാരണ നിലയ്ക്ക് ഈ ഓൺലൈൻ എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോഴേക്കും എഴുതേണ്ട പാറ്റേൺ ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയി? ആ പാറ്റേണിൽ പഠിച്ചാൽ വളരെ ഗുണം കിട്ടും നമ്മൾക്ക്. ഇനി ഞാൻ പറയുന്നത് നല്ലോണം ശ്രദ്ധിച്ചു കേൾക്കുക കേട്ടോ. എടോ, ഞാൻ വാങ്ങിയ വിലയാണ് CP, മാർക്ക് ചെയ്ത പ്രൈസാണ് MP, വിറ്റ വിലയാണ് SP. ക്ലിയർ ആവണുണ്ടോ? ശ്രദ്ധിച്ചു കേൾക്കുക. 120 രൂപയല്ലേ ഞാൻ മാർക്ക് ചെയ്തത്, ആ 120 രൂപയിൽ നിന്നുമല്ലേ ഡിസ്കൗണ്ട് കൊടുത്തേ, എത്ര രൂപയാണ് ഞാൻ കുറച്ച് കിട്ടിയിരിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനില്ലേ, എന്താ നിങ്ങൾക്ക് കാണാനില്ലേ, 120-ൽ നിന്നും 108 രൂപയ്ക്കാണ് വിറ്റത്. സോ ഡിസ്കൗണ്ട് അനുവദിച്ചത് 12 രൂപയല്ലേ, എന്തും വന്നിന്ന് 12 രൂപയാണ് കുറച്ചത്, 120 രൂപയിൽ നിന്നും 12 രൂപ. സോ 120 രൂപയുടെ എത്രയോ ശതമാനമാണ് 12. ആ എത്രയോ എത്രയാന്ന് കണ്ടുപിടിച്ചാ പോരേടോ. എങ്ങനെയാ കണ്ടുപിടിക്കുക, X=12/120.
ഇൻറ്റു 100 വെട്ടിക്കളഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്ര ശതമാനമാണ്, 10% ഡിസ്കൗണ്ട് അനുവദിച്ചത്. സോ ഇവിടുത്തെ ഡിസ്കൗണ്ട് വിൽ ബി 10%. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണക്കാണ് കേട്ടോ. ഓക്കെ, ഇതേ പാറ്റേണിൽ ഒരു കണക്കും കൂടിയും ചെയ്യാം. ശ്രദ്ധിച്ചതാണ്, ഒരു വസ്തുവിന്റെ വിലയിൽ 30% കൂട്ടിയതിനു ശേഷം ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റപ്പോൾ 17% ലാഭം ലഭിച്ചു എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ശ്രദ്ധിച്ചു കേൾക്കുക കേട്ടോ. ഒരു വസ്തുവിന്റെ വിലയിൽ 30% വില കൂട്ടിയതിനു ശേഷം, ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതിക്കൂടെ, 130 രൂപയായില്ലേ, എത്ര ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റപ്പോഴാണ് 17% ലാഭം ലഭിച്ചേ? ക്ലിയർ ആവണുണ്ടോ? നമുക്കിപ്പോ മനസ്സിൽ തോന്നേണ്ട കാര്യം എന്താ, 130 നിന്നും 117 കുറച്ചതല്ലേ ഡിസ്കൗണ്ട്, സോ 13 രൂപയല്ലേ ഇടോ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ എന്താ 130 എത്രയോ ശതമാനമാണ്. ആര്? 13. ഇങ്ങനെ കണ്ടുപിടിക്കുക, എക്സ് ഈക്വൽ ടു 13/130 ഇൻറ്റു 100. എക്സാക്ട്ലി ഉത്തരം വിൽ ബി 10%. എളുപ്പത്തിൽ കണ്ടുപിടിക്കാട്ടോ. ക്ലിയർ ആയോ? നോക്കൂ, നേരത്തെ കണ്ടുപിടിക്കാണ്ടായിരുന്നത് ഇതായിരുന്നു, ഇപ്പൊ കണ്ടുപിടിക്കാനുള്ള ഇതാണ്, അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് ഇതും. ഇങ്ങനെയാണ് ഈ പാറ്റേൺ ചോദ്യങ്ങൾ പോകാൻ പോകുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അടുത്ത ടൈപ്പിലേക്ക് കയറുകയാണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഒരു വസ്തു 10% ഡിസ്കൗണ്ടിൽ വിറ്റപ്പോഴും 26% ലാഭം ലഭിക്കണമെങ്കിൽ യഥാർത്ഥ വിലയിൽ നിന്നും എത്ര ശതമാനം കൂട്ടി പരസ്യവില പ്രഖ്യാപിക്കണം? ചോദ്യം ഒന്നും കൂടിയും പറയാട്ടോ. ഒരു വസ്തു വിറ്റപ്പോഴും 26% ലാഭം ലഭിച്ചു എന്നാണ് പറഞ്ഞത് കേട്ടോ. എങ്ങനെ? 10% ഡിസ്കൗണ്ടിൽ വിറ്റപ്പോഴും 26%. സോ യഥാർത്ഥ വിലയിൽ നിന്നും എത്രയോ കൂട്ടി പരസ്യവിലയിട്ട്, പരസ്യവിലയിൽ നിന്നും 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോഴും അയാൾക്ക് 26% ലാഭം ലഭിച്ചു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? യഥാർത്ഥ വിലയിൽ നിന്നും എത്ര കൂട്ടി കിട്ടിയിട്ടുണ്ട് അയാൾക്ക്? 26 രൂപ കൂട്ടി കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? 126 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. ഇതെല്ലാം ശതമാനമായി കണക്കാക്കണം കേട്ടോ. 100% നിന്നും അയാൾക്ക് കിട്ടിയത് എത്ര ശതമാന? 26% കൂട്ടി, ദാറ്റ് ഈസ് 126% മാറിയില്ലേടോ. സോ യഥാർത്ഥ വിലയിൽ നിന്നും വിറ്റിരിക്കുന്നത് 126 രൂപയ്ക്കാണ്. എങ്ങനെ? 10% ഡിസ്കൗണ്ട് അനുവദിച്ചപ്പോഴും. അങ്ങനെയാണ് പറഞ്ഞത്. സോ നിങ്ങൾ നോക്കൂ, എം പി എന്നാണ് പൊതുവെ ഡിസ്കൗണ്ട് അനുവദിക്കുക കേട്ടോ. സോ എം പി എന്ന് പറഞ്ഞത് ഇവിടെ എത്രയാ തന്നിട്ടില്ല, നിങ്ങൾ ആലോചിക്കുക, ഇത് എക്സ് ആണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ നേരത്തെ നോക്കൂ, എക്സിൽ നിന്നും എത്രയോ കുറച്ച് വിറ്റപ്പോഴല്ലേ 126 ആയി, 10% കുറച്ച് വിറ്റ്. നിങ്ങൾ ആലോചിക്കുക, എക്സ് എന്ന വിലയുടെ 90% 126 നോടി ആലോചിക്കൂ കേട്ടോ. എക്സ് എന്ന വിലയുടെ 90%, എന്താ ഈ 90 ആവാൻ കാരണം? എക്സ് എന്ന വില ഇന്ന് 10% കുറച്ചില്ലേ കേട്ടോ. സോ എക്സിന്റെ 90% ആര് വരുന്നത്? 126. ഈ എക്സ് എത്രയാ എന്നാണ് ചോദ്യം. സോ ഇങ്ങനെ കണ്ടുപിടിക്കുക, എക്സ് ഈക്വൽ ടു 126/90 × 100. നിങ്ങൾ നോക്കൂ, വെട്ടിക്കളഞ്ഞാൽ ഈ 9 ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് വെട്ടിപ്പും. 6, 2, 8, 9 അല്ലേ, അങ്ങനെയാണ് കേട്ടോ കണക്കാക്കിയത്. സോ എത്ര പ്രാവശ്യം വെട്ടിപ്പും? ഒരു പ്രാവശ്യം പോയാൽ ബാക്കി 3, 36ൽ 4 പ്രാവശ്യം. സോ 140. ക്ലിയർ ആവണുണ്ടോ? 140 രൂപയാണ് ഇവിടുത്തെ എക്സിന്റെ വില. എക്സ് എന്ന് പറഞ്ഞിടത്ത് 140 ഇട്ടാൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാട്ടോ, 100 രൂപയിൽ നിന്നും എത്രയോ കൂട്ടിയിട്ടല്ലേ 140 വന്നേ. എത്രയോ എത്രയാ? 40% കൂട്ടി വിറ്റപ്പോൾ ഇതായിരുന്നു അവരെ ശരിക്കുള്ള ചോദ്യം, എത്ര ശതമാനമാണ് കൂട്ടിയിട്ടത്. ക്ലിയർ ആവണുണ്ടോ? ഞാനൊരു ചോദ്യം ഇട്ടാ, നിങ്ങളൊന്ന് നോക്കി എന്തായിരിക്കും ആ ചോദ്യം എന്ന്. ക്ലിയർ ആവണുണ്ടോ? നോക്കിക്കൊള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് എന്റെ ചോദ്യം, 120% കുറച്ച് 120. നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഞാനൊരു വസ്തു വിറ്റപ്പോ വിറ്റ വിലയാണ് 120. അതിന്റെ അർത്ഥം എന്താ? 20% ലാഭം ഉണ്ട് എന്നാണ്. ഓക്കെ, ഈ -20 അർത്ഥം എന്താ? പരസ്യവിലയിൽ നിന്നും 20% ഡിസ്കൗണ്ടും കൊടുത്തിട്ടുണ്ട്. സോ ഈ ചോദ്യം എങ്ങനെയാ ശരിക്കും വായിക്കാം, കേട്ടോളൂ. ഒരു വസ്തുവിന്റെ വിലയിൽ 20% ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റപ്പോഴും 20% ലാഭം ലഭിച്ചു എങ്കിൽ യഥാർത്ഥ വിലയിൽ നിന്നും എത്ര ശതമാനം കൂട്ടിയാണ് പരസ്യവില നിശ്ചയിച്ചിരിക്കുന്നത്? ക്ലിയർ ആയോ? ഉറപ്പിച്ചോ? ഇനി നിങ്ങൾ എന്താ നോക്കണ്ടേ, ഈ പരസ്യവില എന്നുള്ളതല്ലേ ആദ്യം കണ്ടുപിടിക്കണ്ടേ. നിങ്ങൾ നോക്ക്, എത്ര ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചേ? 20%. സോ പരസ്യവിലയുടെ 80% അല്ലേ
120. സോ പരസ്യ വില എത്ര വരാൻ പോണേ 120/80 ഇൻട്ടു 100. ക്ലിയർ ആവണുണ്ടോ? ഇതിന്റെ അകത്ത് അപ്പൊ തന്നെ ഉത്തരം വരികയാണ് കേട്ടോ. എത്രയാ വരാൻ പോണത് നിങ്ങൾ നോക്കൂ. 3 15 0. സോ ഉത്തരം വരാൻ പോണത് 150 എന്നാണ്. സോ ഈ എക്സിന്റെ സ്ഥാനത്ത് വരാൻ പോണ വാല്യൂ എത്രയാ? 150. എന്തുകൊണ്ട് നോക്കിയാൽ തന്നെ കാണാനില്ലേ എത്ര ശതമാനമാണ് വില കൂട്ടിയിരിക്കുന്നത്? 50% വില കൂട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു അവര് ചോദിച്ച ചോദ്യം. ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നു. ഈ സെക്ഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോന്ന് എനിക്കറിയില്ല. ഓരോ പ്രാവശ്യം ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി. ഞാൻ ആ 3 ടൈപ്പ് ചോദ്യങ്ങൾ ഒന്നും കൂടി എഴുതാം. നിങ്ങളൊന്ന് നോക്കി എന്താണ് ചോദ്യം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്നും എന്താണ് ഉത്തരം വരിക എന്നും. ക്ലിയർ? ഇതാണ് ആ ടൈപ്പ് ചോദ്യങ്ങൾ കേട്ടോ. ശ്രദ്ധിച്ചോളൂ. ഒരു വസ്തുവിന്റെ വിലയിൽ 40% വില കൂട്ടിയതിനു ശേഷം 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? അടുത്ത ചോദ്യം കേട്ടോ. ഒരു വസ്തുവിന്റെ വിലയിൽ 50% വില കൂട്ടിയതിനു ശേഷം ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോഴും 20% ലാഭം ലഭിച്ചു എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത ചോദ്യത്തിൽ ഒരു വസ്തു 20% ഡിസ്കൗണ്ടോടുകൂടി വിറ്റപ്പോഴും 4% ലാഭം ലഭിച്ചു എങ്കിൽ യഥാർത്ഥ വിലയിൽ നിന്നും പരസ്യവില എത്ര ശതമാനം കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്? ക്ലിയറായി? ഇതാണ് ഈ 3 ടൈപ്പ് ചോദ്യങ്ങളും. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. വർക്കൗട്ട് ചെയ്യുക. 2 പ്രാവശ്യം തിരിച്ചും മറിച്ചും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത സെക്ഷനിൽ കാണാം.